തിരുവനന്തപുരം എന്താകണം എന്നാണ് ആര്യ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക്, ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്ക് ഒക്കെ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു മാതൃകാ നഗരമായി മാറണം തിരുവനന്തപുരം. മറ്റ് എല്ലായിടങ്ങളും, സംസ്ഥാനം മുഴുവൻ അങ്ങനെ ആവണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും ഒരു, കാരണം ഇത്രയും നല്ലൊരു ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ സംസ്ഥാനം ഏറ്റവും ലോകത്തിന് തന്നെ മാതൃകയാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ, ഒരു യുവതി എന്നുള്ള നിലയിലൊക്കെ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നഗരസഭയിൽ ഏറ്റെടുക്കാൻ പോകുന്ന പ്രകടന പത്രികയിലടക്കം നമ്മൾ നൽകിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മാലിന്യ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എല്ലാവരുടെയും സഹായം നമുക്ക് വേണം. ഇതൊരു ഭരണപക്ഷം മാത്രമോ അല്ലെങ്കിൽ പ്രതിപക്ഷം മാത്രമോ ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാവരുടെയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 100 പേരുടെയും, അതുപോലെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ അടക്കമുള്ള ആളുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനമായിരിക്കും മാതൃകാപരമായ ഒരു നഗരസഭ അല്ലെങ്കിൽ നഗരം എന്നുള്ള നിലയിലേക്ക് തിരുവനന്തപുരം മാറാൻ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തിന്, തിരുവനന്തപുരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ലോക മലയാളികൾക്ക് മുമ്പിൽ ഒരു സ്ഥാനമേക്കൽ സന്ദേശം കൊടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു പുതിയ വർഷത്തിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുടെ, അതിജീവനത്തിൻ്റെയൊക്കെ ഒരു വർഷമായിട്ട് 2021 മാറേണ്ടതായിട്ടുണ്ട്. കാരണം 2020 എന്ന് പറയുന്നത് എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾ വളരെ കഷ്ടത അനുഭവിച്ചിട്ടുള്ള ഒരു മേഖലയാണ്, ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഒരുമിച്ച് ജനകീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും ഒപ്പമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും വിശ്വാസവുമുണ്ട്.